ഇന്നത്തെ അപ്ഡേറ്റ്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിൽ കുറച്ചുപേരെ പോലെയൊക്കെ തന്നെ എനിക്കും ഇപ്പോൾ സെമസ്റ്റർ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പുതിയ സിനിമകളൊക്കെ പരിചയപ്പെടാം. രണ്ടു ദിവസം ഗ്യാപ്പ് കിട്ടിയോണ്ടാണ് ഈ ഒരു അപ്ഡേറ്റ്സിന്റെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിലായിട്ട് വന്നിട്ടുണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള ആനിമെ, ഹോളിവുഡ്, മാർവൽ, ഡിസി അപ്ഡേറ്റ്സ് എല്ലാം ഈ ഒരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. സോ വിതൗട്ട് ദ വേ, ദിസ് സിനിമാസ്റ്റെല്ലർ ആൻഡ് വി ഗോണ ടോക്ക് അബൌട്ട് ഇന്നത്തെ അപ്ഡേറ്റ്സ്. ആനിമി സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഓഫ്കോഴ്സ് അറ്റാക്ക് ഓൺ ടൈറ്റൻ. ഞാൻ പറഞ്ഞ ഒരു കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു സ്പെഷ്യൽ ഇവന്റിൽ അവർ പുതിയൊരു കീ വിഷ്വൽ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ബേസിക്കലി ഒരു ഫസ്റ്റ് ലുക്ക് മാത്രം. ടീസറോ ട്രെയിലറോ ഞാൻ എക്സ്പെക്ട് ചെയ്തു, പക്ഷേ കിട്ടിയില്ല. എന്തായാലും അടുത്ത മാസത്തിനുള്ളിൽ മേ ബി കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും കടന്ന് പൊലമ്പിക്കൊണ്ടിരുന്ന പോലെ ആനിമയുടെ എൻഡിങ് ഒന്നും ചേഞ്ച് ആവാൻ വേണ്ടി പോകുന്നില്ല. മാങ്കയുടെ എൻഡിങ് എങ്ങനെയാണോ അതേപോലെ തന്നെയായിരിക്കും ആനിമയിലും വരാൻ വേണ്ടി പോകുന്നത്. ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ഫൈനൽ പാർട്ട് വരുമ്പോഴേക്ക് എന്തൊക്കെ സംസാരമായിരുന്നു അതിനെ സിനിമയാക്കാൻ പോകുന്നത്. അതിൻ്റെ ആനിമി ഒറിജിനൽ എൻഡിങ് ആയിരിക്കും, മാങ്കയുടെ എൻഡിങ് ആയിരിക്കത്തില്ല, മാറ്റമായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഒരുപാട് സംസാരം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കും. എനിക്കാകെ നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, പ്രിപ്പയർ യുവർ സെൽഫ്. പിന്നെ നമ്മുടെ ഫാൽക്കൺ ഉണ്ടല്ലോ, നമ്മുടെ പയ്യൻ, ഇവന്റെ ക്യാരക്ടർ ആരെ ഇൻസ്പയർ ആയിട്ട് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയോ? വേറെ ആരുമല്ല, ബ്രേക്കിംഗ് ബാഡിലെ ജെസി പിങ്ക്മാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ആസ്പദമാക്കിയാണ് ഫാൽക്കൺ എന്ന ഒരു ക്യാരക്ടറിനെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. തീർന്നിട്ടില്ല, നമ്മുടെ ഗാബിയിലെ അവളെ ആരെ ഇൻസ്പയർ ചെയ്തിട്ട് ഉണ്ടാക്കിയെന്നറിയോ? ദി വൺ ആൻഡ് ഓൺലി ഗെയിം ഓഫ് ത്രോൺസിലെ ആര്യ സ്റ്റാർക്കിനെ. കാണാനുള്ള ഒരു സിമിലാരിറ്റി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല കേട്ടോ. ഫാൽക്കൺ ഒന്നും നമ്മുടെ ജെസിയുടെ മൂലയ്ക്ക് പോലും എത്തൂല. അതേപോലെ തന്നെ ഗാബിയുടെ കാര്യം, അവള് ആര്യ സ്റ്റാർക്കിന്റെ ലെവലിലൊക്കെ എത്താണെങ്കിൽ കുറച്ച് കഷ്ടപ്പെടും. ഐ മീൻ ദേർസ് എ ലോങ് വേ ടു ഗോ എന്നൊക്കെ പറയുന്ന പോലെ ദേർസ് എ ലോങ് 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 വേ ടു ഗോ. പിന്നെ ആനിമി എല്ലാം കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എ സൈലന്റ് വോയിസ് എന്ന് പറയുന്ന ഈ ഒരു ചിത്രം കണ്ടിട്ടുണ്ടാവും അല്ലെ? കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം, ഇതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു ആനിമി തന്നെയാണ് എ സൈലന്റ് വോയിസ് എന്ന് പറയുന്നത്. അത് പറയാനാണെങ്കിൽ എനിക്ക് പ്രത്യേകം വേറൊരു വീഡിയോ ചെയ്യേണ്ടി വരും. അപ്പൊ എന്തായാലും അതിലൂടെ ഞാൻ കിടക്കുന്നില്ല. സോ എ സൈലന്റ് വോയിസ് എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിന്റെ ഡയറക്ടർ ഇപ്പൊ പുതിയൊരു സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പടത്തിനെ പറ്റി ഒരു ഡീറ്റെയിൽസും ഒറിജിനലാണോ അല്ല അഡാപ്റ്റേഷൻ ആണോ ഒന്നും പറയാൻ സാധിച്ചിട്ടില്ല. സയൻസ് ആറു സ്റ്റുഡിയോ ആയിരിക്കും ഈ ഒരു സാധനത്തിന്റെ പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അറിയിക്കാം. പിന്നെ നമ്മുടെ അണ്ണന്റെ മക്കോട്ടോ ഷിങ്കയുടെ സുസുമേനോ ടുച്ചുമോറി. ആസ് യു ഓൾ നോ, ജപ്പാനിൽ ഓൾറെഡി ഒരു ചിത്രം റിലീസ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ആസ് യൂഷ്വൽ ഗംഭീര റെസ്പോൺസ് ആണ് ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. പ്ലോട്ടും ക്യാരക്ടേഴ്സും വിഷ്വൽസും മ്യൂസിക്കും എല്ലാം തന്നെ ഓൺ പോയിന്റിലാണെന്നാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും അടുത്ത വർഷം എടുക്കും നമ്മുടെ നാട്ടിൽ ഈ ഒരു പടം വരാൻ വേണ്ടി. ഞാൻ എവിടെ നിന്നാണെങ്കിലും തിയേറ്ററിൽ തന്നെ ഈ ഒരു പടം കാണുകയുള്ളൂ. വെതരം വിത്ത് ഇവിടെ റിലീസ് ആയിട്ടും എനിക്കത് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ എനിക്ക് ഇനി ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടാവാൻ പാടില്ല. പിന്നെ നിങ്ങൾ അറിഞ്ഞാണോ എന്ന് അറിയത്തില്ല, ജാപ്പനീസ് ഫിലിം ഫെസ്റ്റിവൽ ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് നടക്കുന്നുണ്ട്. എല്ലാവിടെ ഇല്ല, ലിമിറ്റഡ് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ബാംഗ്ലൂരും ചെന്നൈയിലുണ്ട്, ചെന്നൈയിൽ ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് പോകുന്നുണ്ട്. ബാംഗ്ലൂർ അടുത്ത മാസമാണ്. ലൈവ് കൺസേർട്ടും ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ മക്കോട്ടോ ഷിങ്കയുടെ ഒട്ടുമിക്ക എല്ലാ സിനിമകളുടെയും സ്ക്രീനിങ്ങും നടക്കുന്നുണ്ട്. യുവറിനെയും വെതിർവിത്തി മാത്രമല്ല, പുള്ളിയുടെ ഗംഭീര സിനിമകളുണ്ട്, വേറെയും ഗംഭീര സാധനങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. അതെല്ലാം ബിഗ് സ്ക്രീനിൽ, അതും ഇന്റർവെൽ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ജാപ്പനീസ് ഫിലിം ഫെസ്റ്റിവൽ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ചെന്നൈയിൽ എന്തായാലും കഴിഞ്ഞു, 27-ാം തീയതി വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാംഗ്ലൂരിലുള്ളവർ ഈ ഒരു അവസരം മിസ് ചെയ്യരുത്. ഈ ഒരു സാധനത്തിന് ടിക്കറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടുന്നതായിരിക്കും, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കൊടുക്കുന്നുണ്ട്. അവർ കിട്ടിയാൽ നേരെ ടോക്കിയോ റേഞ്ചേഴ്സിലേക്ക് പോകുകയാണെങ്കിൽ അതിൻ്റെ മാങ്ക ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഞാൻ ഫിനാലെ വായിച്ചിട്ടില്ല, എനിക്ക് കുറച്ചും കൂടി ചാപ്റ്റേഴ്സ് ബാക്കിയുണ്ട്. മിക്സഡ് അഭിപ്രായം വരുന്നുണ്ടെങ്കിൽ പോലും ഓവറോൾ നല്ലൊരു എൻഡിങ് തന്നെയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഞാനത് വായിച്ച് കംപ്ലീറ്റ് ചെയ്ത ശേഷം എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായവും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. മാങ്ക വായിക്കണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആനിമേറ്റ് കാണുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അടുത്ത വർഷം ജാനുവരിയിലാണ് ഈ ഒരു സീരീസിന്റെ സീസൺ 2 എയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. തീർന്നിട്ടില്ല, ഒരു ചെറിയൊരു സ്പിൻ ഓഫും കൂടെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു മാങ്ക അഡാപ്റ്റേഷൻ, ഒരു 16 ചാപ്റ്റർ വരുന്ന ഒരു ചെറിയൊരു മാങ്ക അഡാപ്റ്റേഷൻ വരുന്നുണ്ട്. അതായത് ബേസിക്കലി നമ്മുടെ ഒരു ടോക്കിയോ മാജിക് ഗാങ് എങ്ങനെയാണ് ഫോം ആവുന്നത്, അതിന്റെ ഫൗണ്ടേഴ്സിന്റെ ഒക്കെ ചുറ്റിപ്പറ്റിയൊക്കെ ആയിരിക്കും ഈ ഒരു പ്ലോട്ട് പോകുന്നത്. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് വയ്യാതെ അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനും അറിയിക്കാം. പിന്നെ നമ്മുടെ ദാറ്റ് ടൈം ഐ ഗോട്ട് റീ ഇൻകാർനേറ്റ് ആസ് എ സ്ലൈം എന്ന് പറയുന്ന ഒരു ഇസക്കി ആനിമയുടെ സീസൺ 3 ഒരു കീ വിഷ്വൽ കിട്ടിയിട്ടുണ്ട്. സീസൺ 3 എപ്പോൾ വരും എന്ന് ചോദിക്കുവാണെങ്കിൽ ഒന്നെങ്കിൽ അടുത്ത വർഷം എൻഡിങ്ങിൽ, അല്ലെങ്കിൽ 2024. ബിക്കോസ് ഈ വർഷം അവരുടെ ഒരു സിനിമ ജപ്പാനിൽ റിലീസ് ആയിട്ടുണ്ട്. അത് ഇന്ത്യയിലേക്ക് വരുമോ എന്നൊരു കാര്യം എനിക്ക് ഡൗട്ടാണ്. മേ ബി എല്ലാം വരുന്ന കൂട്ടത്തിൽ ഇതും വരാൻ സാധ്യതയുണ്ട്. സോ എന്താണെങ്കിലും സീസൺ 3 2024 2023 എൻഡിങ്ങിലൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ആനിമി അപ്ഡേറ്റ്സ് ഒന്ന് നോക്കുവാണെങ്കിൽ അടുത്ത വർഷം ചാകരി ആയിരിക്കും, കാരണം നമ്മുടെ ജെംഫസ് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഓരോരോ പാനലിൽ തിരിച്ച് ഒരുപാട് ആനിമീസിന്റെ അപ്ഡേറ്റ് നമുക്ക് ചാകരയായിട്ട് കിട്ടും. അതിലെല്ലാവരുടെയും ശ്രദ്ധ ഏറ്റവും കൂടുതൽ കൂർത്ത് നിൽക്കുന്നത് നമ്മുടെ നരൂട്ട പാനലിലേക്കാണ്. അവരെന്ത് അപ്ഡേറ്റാണ് ഇപ്രാവശ്യം തരാൻ വേണ്ടി പോകുന്നതെന്ന് ഒരു പിടിയും ഇല്ല. എക്സാം ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് പോകുന്ന എല്ലാ ആനിമീസും ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല പുതിയ എപ്പിസോഡൊക്കെ. കിഡു ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എല്ലാവരും. പ്രത്യേകിച്ച് ബ്ലീച്ചിന്റെ 1000 ഇയർ ഓഫ് ബ്ലഡ് വാർ ആർക്ക് മാരൊക്കെ സാധനമാണെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു തുടങ്ങിക്കോളൂ. എക്സാം ഒക്കെ തീർന്ന ശേഷം എനിക്കും കണ്ടു തുടങ്ങണം. അപ്പോൾ ഇത്രയുമാണ് ആനിമി അപ്ഡേറ്റ്സ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഹോളിവുഡ് സെറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് കുക്കു എഫ് എം. ആസ് യു ഓൾ നോ, ഇന്ത്യയിലെ വൺ ഓഫ് ദ ലീഡിംഗ് പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് ഈ ഒരു കുക്കു എഫ് എം എന്ന് പറയുന്നത്. നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായ 50,000-ൽ പരം പുസ്തകങ്ങൾ ഈ ഒരു കുക്കു എഫ് എമ്മിൽ അവൈലബിൾ ആണ്. ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള പുസ്തകം എവിടെ വേണമെങ്കിലും കേൾക്കാൻ പറ്റുന്ന, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. എന്നിട്ട് നിങ്ങളുടെ സമയം പോലെ നിങ്ങൾക്ക് കേൾക്കാനും ഇവിടെ അവസരമുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഉണ്ട്,
പക്ഷെ അത് വളരെയധികം കുറവാണ്. വാർഷിക പ്ലാൻ 399 ആണെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു കൂപ്പൺ കോഡ് അടിച്ച് നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് 50%, അതായത് 199 രൂപയ്ക്ക് നീണ്ട ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു കുക്ക് ഓഫും ഉപയോഗിക്കാൻ സാധിക്കും. ഇവരുടെ ഓരോ പുസ്തകം വരുന്ന സമയത്തും അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ പുതിയ അനുഭവങ്ങളായിട്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. ഓഡിയോ ബുക്സ് മാത്രമല്ല ഒരുപാട് തരത്തിലുള്ള മോട്ടിവേഷണൽ സ്റ്റോറീസും പോഡ്കാസ്റ്റുകളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അത് മുഖേന ചെന്ന് ഈ ഒരു കുക്ക് ഓഫും ഡൗൺലോഡ് ചെയ്യുക. കുക്ക് എഫ്എമ്മിൻ്റെ കൂടെ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് നിങ്ങൾ കേൾക്കും. HBO സൈഫൈ സീരീസ് ആയിട്ടുള്ള ബെസ്റ്റ് വേൾഡ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. 4th സീസണോടെ ഈ ഒരു സീരീസ് അവസാനിക്കും, 5th ഒരു സീസൺ വരത്തില്ല. സത്യം പറയുവാണെങ്കിൽ സീരീസുകളുടെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റാർട്ടിംഗ് കിട്ടിയ ഒരു സീരീസ് ഇതായിരിക്കും. കാരണം വെസ്റ്റ് വേൾഡ് സീസൺ 1 എന്ന് പറയുന്നത് ഗംഭീരമായിരുന്നു. ഇതിലൊരു വലിയൊരു പ്രശ്നമായിട്ട് നിന്നത് ആ ഒരു പീക്കിലെത്തിയ ഒരു ഗ്രാഫിനെ അവർക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, പിന്നെ മൊത്തം താഴോട്ടിറങ്ങി. സീസൺ 2 നല്ല തന്നെയായിരുന്നു, പക്ഷേ സീസൺ 1 ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. സീസൺ 3 എത്തിയപ്പോൾ ഭയങ്കരതയും വഷളായി. ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 4 നിർത്തിയത് എന്തായാലും നന്നായി, പക്ഷേ 5 കൂടെ എടുത്തിട്ട് ഇതിനെ എങ്ങനെ അവർ അവസാനിപ്പിക്കുന്നു എന്ന് കാണാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തായാലും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. നെറ്റ്ഫ്ലിക്സിന്റെ ജെഫ്രി ഡാമർ എന്ന് പറയുന്ന ഏറ്റവും പുതിയ സീരീസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം കുറെ പേര് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആയിട്ട് വരുന്നത്. അപ്പോൾ സീസൺ 1 ഹിറ്റ് ആയതിനെ തുടർന്ന് ഇനി 2 കൂടെ ഈ ഒരു സീരീസിൽ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിന്റെ സ്ഥിരം ടിപ്പിക്കൽ സ്വഭാവം, വ്യത്യാസമൊന്നുമില്ല. പേഴ്സണലി ഈ ഒരു സീരീസിൽ 2-3 സീസണിലേക്ക് എന്താ പറയുക റിന്യൂ ചെയ്യാൻ മാത്രമുള്ള സാധനങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഐ തിങ്ക് അവർ ഈ ഒരു സീരീസിലൂടെ എന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സീസൺ 1 തന്നെ അവർ കംപ്ലീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഫോർ ദ സേക്ക് ഓഫ് സീസൺ 2 and 3 അങ്ങനെ ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല. ഈ സീരീസിൽ പലയിടങ്ങളിലും എനിക്ക് വ്യക്തിപരമായി വിയോജിപ്പ് വന്നിട്ടുണ്ട്, പക്ഷെ അതെല്ലാം സബ്ജക്റ്റീവ് ആണ്. എന്റെ അഭിപ്രായം അല്ലല്ലോ നിങ്ങൾ ഈ ഒരു സീരീസ് കാണുന്ന ഓരോരുത്തർക്കും. അപ്പൊ അതിലൊന്നും കാര്യമില്ല, വീണ്ടും ഒരു നെറ്റ്ഫ്ലിക്സ് ടവറായിട്ട് മാറരുത് എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ജോൺ വിക്കിന്റെ സ്പിൻ ഓഫ് സിനിമയായിട്ടുള്ള ബലേറിനയിൽ നമ്മുടെ ജോൺ വിക്ക്, അതായത് കിയാനോ റീവ്സും എത്താൻ വേണ്ടി പോവാണത്രേ. ബലേറിനയായിട്ട് നമ്മുടെ അനഡ ആർമസ് ഉള്ള സമയത്ത് ജോൺ വിക്ക് ആയിട്ട് കിയാനോ റീവ്സും ഈ ഒരു ചിത്രത്തിൽ അപ്പിയർ ആവുന്നുണ്ടാവും. ഫുൾ ലെങ്ത് ഉണ്ടാവത്തില്ല, ക്യാമിയോ ആയിരിക്കും, പക്ഷെ കുറച്ച് സ്ക്രീൻ ടൈം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. അനഡ ആർമസ്, കിയാനോ റീവ്സ്, ഈ രണ്ട് പേര് കേട്ടാൽ മതി ഞാൻ കണ്ണുമൂടി കയറും. രണ്ടുപേരും എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. നമ്മുടെ ഡിസ്നി പ്ലസിൽ ഇന്ത്യാന ജോൺസിന്റെ ഒരു പുതിയ TV ഷോ ഡെവലപ്മെന്റിലാണ് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊരു സ്പിൻ ഓഫ് ആണോ, പ്രീക്വൽ ആണോ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഇന്ത്യാന ജോൺസ് 5 ആയിട്ട് വല്ല കണക്ഷൻ ഉള്ളതാണോ ഒന്നും അറിയാൻ സാധിച്ചിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു സീരീസ് ഡെവലപ്മെന്റിലാണ് എന്ന് മാത്രമാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല, റിലീസ് ഡേറ്റും കൺഫേംഡ് അല്ല, കിട്ടുന്ന പക്ഷം ഞാൻ അറിയിക്കാം. പിന്നെ ആബ്രഹാം ജോണിയുടെ അലിഗേഷനെല്ലാം കഴിഞ്ഞിട്ട് ഒരുപാട് പേരുടെ ഒരു സംസാര വിഷയം ആയിട്ടുണ്ടായിരുന്ന പൈറേറ്റ്സ് ഓഫ് കരീബിയൻ മൂവി ആയിരുന്നു. അതായത് ആ ഒരു സിനിമയിൽ ജോണിയുടെ പിന്നെ റീപ്ലേസ് ചെയ്ത് മാർഗരറ്റ് റോബി മെയിൻ ക്യാരക്ടറായിട്ട് വരാൻ വേണ്ടി പോവാണ്. അതായത് ഒരു ഫീമെയിൽ ലീഡിൽ പൈറേറ്റ്സ് ഓഫ് കരീബിയൻ സിനിമ എടുക്കാൻ വേണ്ടി പോവുകയാണെന്ന രീതിയിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിസ്നി ഫുൾ ഫോഴ്സിൽ അതിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ കേസും കഴിഞ്ഞ് പൊടിയും തട്ടി പോയ ശേഷം ഇപ്പം നാട്ടെ ചോദിക്കുന്ന സമയത്ത് ഡിസ്നിയുടെ ഭാഗത്ത് ഒരു മറുപടിയില്ല, അല്ലെങ്കിൽ അവരവിടെ പറ്റി സംസാരിക്കുന്ന പോലും ഇല്ല. ഇതിനെപ്പറ്റി മാർഗരറ്റ് റോബിയോട് ചോദിക്കുന്ന സമയത്ത് ഓ അന്നൊക്കെ എന്തൊക്കെയോ സംസാരം ഉണ്ടായിരുന്നു, പക്ഷേ അതിന് ശേഷം അവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നില്ല. സോ എനിക്ക് തോന്നുന്നു അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന രീതിയിൽ പുള്ളിക്കാരത് കൺഫേം ചെയ്തു. സോ അടുത്തെന്തായാലും ഒരു പൈറേറ്റ്സ് ഓഫ് കരീബിയൻ മൂവി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാം, മേ ബി. ഇൻ കേസ് അങ്ങനെ സംഭവിച്ചാൽ പോലും അതിലെന്തായാലും നമ്മുടെ ജോണി ഡെപ്പ് റിട്ടേൺ ആവത്തില്ല. ജോണി ഡെപ്പ് ഇല്ലാതെ എന്ത് പൈറേറ്റ്സ് ഓഫ് കരീബിയൻ. പിന്നെ നമ്മുടെ അണ്ണൻ ക്വിൻറ്റിൻ ടാരന്റിനോയുടെ അടുത്ത പ്രോജക്ട് എന്ന് പറയുന്നത് ഒരു 8 ഒരു ലിമിറ്റഡ് സീരീസ് ആണെന്ന് പുള്ളി തന്നെ കൺഫേം ചെയ്തു. പിന്നെ പേടിക്കണ്ട, ഇതിന്റെ ഫൈനൽ പ്രോജക്റ്റ് അല്ല, അടുത്തൊരു സിനിമയും കൂടെ വരുന്നുണ്ടാവും, അത് ഇതിന്റെ 10th ഫിലിം വരും, അത് വീണ്ടും പുഷ് ചെയ്തെന്നാണ് കേട്ടത്. സോ ഈ ഒരു സീരീസ് അടുത്ത വർഷം 2023 ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. സോ 8 മാത്രമുള്ള ഒരു ലിമിറ്റഡ് സീരീസ് ആണ്. ചവറു പോലെ എടുത്ത് വലിച്ചു നീട്ടി വഷളാക്കുന്ന കാര്യത്തിൽ പുള്ളിക്ക് താല്പര്യമില്ല. എടുക്കുമ്പോൾ നല്ല മെനയായിട്ട് വൃത്തിക്കെടുക്കണം, അതാണ് പുള്ളിയുടെ. ഇതെന്തിനെ വെച്ചിട്ടാണെന്നോ ഇതിന്റെ പ്ലോട്ട് എന്താണെന്നോ ആരൊക്കെയാണെന്നോ ഒന്നും ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. പ്രോജക്ട് ഡെവലപ്മെന്റിലാണ്, അടുത്ത വർഷം ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും എന്ന് മാത്രം പറഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ജെയിംസ് ക്യാമറോണിന്റെ അവതാർ 2 റൺ ടൈം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, ഏകദേശം 3 മണിക്കൂറും 12 മിനിറ്റും ആണ്. 3 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചങ്ങ് നീണ്ടിട്ടുണ്ട്. അതിനെ മാത്രം പറയാനുള്ള കോണ്ടന്റ് ഈ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും. ഇനി വരും ദിവസങ്ങൾ മാത്രമുള്ളൂ ഈ ഒരു സിനിമയുടെ റിലീസിന്. നിങ്ങൾ തിരുവനന്തപുരം ഭാഗത്ത് എവിടെയെങ്കിലും ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ IMAX നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ IMAX ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാശ് കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും എങ്കിൽ പോലും ഈ IMAX ഈ ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. എനിക്ക് ഇവിടുന്ന് അവിടം വരെ എത്തിയാലേ കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അവിടെ തന്നെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ചാൻസ് മിസ് ചെയ്യരുത്. അതും അവതാർ 2 ആണ് റിലീസ് ആവുന്നത്, ഓർക്കണം. പിന്നെ നമ്മുടെ സാക്സ് സ്നൈഡറിന്റെ ഏറ്റവും പുതിയ സൈഫൈ സിനിമയുടെ ഫസ്റ്റ് ലുക്കും അതേപോലെ തന്നെ സിനോപ്സിസ് എല്ലാം റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സംഭവം ബേസിക്കലി സ്പേസിൽ നടക്കാൻ വേണ്ടി പോകുന്ന 7 അങ്ങനെയല്ല കേട്ടോ, ചുമ്മാ അത് വായിച്ചപ്പോൾ അങ്ങനെ തോന്നി. സാക്സ് സ്നൈഡറിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്, അപ്പോൾ പടം കൊളുത്തുവായിരിക്കും. പിന്നെ നമ്മുടെ എല്ലാം കുട്ടിക്കാലം, അല്ലെങ്കിൽ എന്റെ പ്രത്യേകിച്ച് എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു TV ഷോ എന്ന് പറയുന്നത് പവർ റേഞ്ചേഴ്സ് ആണ്. അതും ജെറ്റക്സിനകത്തൊക്കെ തമിഴ് ഡബിലൊക്കെ കണ്ടൊരു കാലമുണ്ട്. അന്ന് ഒരു മടി ഉണ്ടാവില്ല, ഡെയിലി കാണും. ഏർലി 2K കിഡ്സിനൊക്കെ പവർ റേഞ്ചേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു വികാരമായിരുന്നു. എനിക്കൊന്നും ഡോറാബുജി ഒന്നും കണ്ട ഓർമ്മയില്ല. ഞാൻ കണ്ടത് മൊത്തം പവർ റേഞ്ചേഴ്സിന്റെ ആ ഒരു SPDs മിസ്റ്റിക് ഫോഴ്സും ജംഗിൾ ഫ്യൂരിയും അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ വളരുന്നത്. അതിലും ശനി ഞായറൊക്കെ ആണെന്ന് വെച്ചാൽ പറയണ്ട, അതായത് അന്ന് മൊത്തം പവർ റേഞ്ചേഴ്സ് ആയിരിക്കും. എന്തോ മാരത്തോൺ എന്തോ പോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പവർ റേഞ്ചേഴ്സ് ആയിരിക്കും. കുത്തിയിരുന്ന് കാണും, ഒരു മടി ഉണ്ടാവില്ല. കണ്ടതാണെങ്കിലും വീണ്ടും വീണ്ടും ഇരുന്ന് കാണും. പിന്നീട് സുപ്രഭാതത്തിൽ ആ ഒരു ജെറ്റച്ച് എന്ന ഒരു ചാനൽ തന്നെ പോയി. അപ്പോഴാണ് മെല്ലെ മെല്ലെ പിന്നെ കാർട്ടൂൺ നെറ്റ്വർക്കിലേക്കും പോകലോട്ടെല്ലാം നമ്മൾ വരുന്നത്. നമ്മുടെ കുട്ടിക്കാലത്തിന് ഒരു വലിയ ശതമാനം തന്നെ വിട്ടിട്ടുണ്ടായിരുന്ന ഈ ഒരു പവർ റേഞ്ചേഴ്സിലെ
ജേസൺ ഡേവിഡ് അന്തരിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിനെ നിങ്ങൾ പല റേഞ്ചസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. മൈറ്റി മോഫിന്റെ ഗ്രീൻ റേഞ്ചർ ആയിട്ടും വൈറ്റ് റേഞ്ചർ ആയിട്ടും സിയോന്റെ റെഡ് റേഞ്ചർ ആയിട്ടും ടേബോ റെഡ് റേഞ്ചർ ആയിട്ടും ഡൈനോതണ്ടറിന്റെ ബ്ലാക്ക് റേഞ്ചർ ആയിട്ടും എന്നിങ്ങനെ ഒരുപാട് ഒരുപാട് റേഞ്ചർ ആയിട്ട് ഇദ്ദേഹം വന്നിട്ടുണ്ട്. സോ യാ, നിങ്ങളിൽ എത്ര പേർ പവർ റേഞ്ചേഴ്സിന്റെ ആരാധകരായിട്ടുണ്ട് അല്ലെങ്കിൽ ജേസൺ ഡേവിഡ് ഫ്രാങ്കിന്റെ? തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ഇത്രയുമാണ് ഹോളിവുഡ് അപ്ഡേറ്റ്സ് ഉള്ളത്. ഇവിടെ നിന്ന് ഇങ്ങനെ മാർവൽ സൈഡിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ക്രിസ് ഹെംസ്വർത്ത് അതായത് തോർ അദ്ദേഹത്തിന്റെ ഒരു ആക്ടിംഗ് കരിയറിൽ നിന്നും കുറച്ച് ബ്രേക്ക് എടുക്കുകയാണത്രേ. എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ ഈ ഒരു അൽഷൈമേഴ്സ് രോഗമുണ്ടല്ലോ, അത് കുറച്ച് കൂടുതലാണത്രേ. അപ്പൊ കുറച്ചും കൂടെ ഹെൽത്ത് നോക്കി ഫാമിലിയുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണത്രേ ഈ ഒരു ബ്രേക്ക് എടുക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ അടുത്ത് തോർ അപ്പിയർ ആവുന്ന സിനിമ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് വർക്ക് ആവണമെന്നും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെന്ന്. ഇനി അടുത്ത് നമ്മുടെ തോർ അപ്പിയർ ആവുന്ന ഏതെങ്കിലും മാർവൽ പ്രോജക്റ്റിൽ അദ്ദേഹത്തിന് കൊന്നുകളയാൻ ചാൻസ് ഉണ്ട്. അതായത് നല്ല രീതിയിൽ ഒരു സെൻഡ് ഓഫ് കൊടുത്ത് ആ ഒരു ക്യാരക്ടറിന് ഒരു ഫിനാലെ കൊണ്ട് കൊടുക്കാൻ ഒരു നല്ല സാധ്യതയുണ്ട്. അതിന് നല്ല ചാൻസ് ഉള്ളത് ഒന്നുകിൽ സീക്രട്ട് വാർസ് അല്ലെങ്കിൽ കാങ് ഡൈനസ്റ്റി, ഈ രണ്ട് ചിത്രങ്ങളിലാണ്. എന്താണെങ്കിലും കണ്ടറിയേണ്ടി വരും. അടുത്തായിട്ട് നമ്മുടെ ടോം ഹോളൻഡ് ഏതാണ്ട് 6 MCU പ്രോജക്ട് സൈൻ ചെയ്തിരിക്കുകയാണ് എന്ന രീതിയിൽ ഒരു റൂമർ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഇത് കേട്ടതോടെ ഫാൻസ് തീരുമാനിച്ച മട്ടില്ല. സ്പൈഡർമാന്റെ പുതിയ 3 ചിത്രങ്ങൾ, അതായത് ആ ഒരു ട്രയോളജി, പിന്നെ അവഞ്ചേഴ്സിന്റെ 2 പടം കാങ് ഡൈനസ്റ്റിയും സീക്രട്ട് വാർസും, ദെൻ നമ്മുടെ ഡെയർ ഡെവിലിന്റെ ബോൺ അഗെയിൻ എന്ന് പറയുന്ന ഒരു സീരീസിലും ഒരു അപ്പിയറൻസ്. മൊത്തം 6 പ്രോജക്ട് ആയി. റൂമർ ശരിയാണെങ്കിൽ ഇത് കുറച്ച് കൂടുതൽ പ്രോജക്ട് ആയി പോകും. എങ്കിലും ടോം ആൾറെഡി പറഞ്ഞിട്ടുണ്ട് എനിക്ക് സ്പൈഡർമാൻ ആയിട്ട് മാത്രം നിൽക്കാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു. സ്പൈഡർമാന്റെ ആനിമേറ്റഡ് സീരീസ് നിങ്ങൾ ഉണ്ടാവും, അതിനകത്ത് വൈറ്റ് ടൈഗർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. സോ ആ ഒരു ക്യാരക്ടർ ഈ ഒരു ഡെയർ ഡെവിൽ ബോൺ അഗെയിൻ സീരീസിൽ വരാൻ സാധ്യതയുണ്ടെന്ന രീതിയിൽ ഒരു സംസാരം പോകുന്നു. ഇതും ആരും എവിടെയും കൺഫേം ചെയ്ത കാര്യമല്ല, ജസ്റ്റ് ഒരു റൂമർ മാത്രമാണ്. ഇനി ബാക്കിയുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് ഡെയർ ഡെവിൽ അവരെങ്ങനെ കൊണ്ടുപോകും എന്നതാണ്. ഞാനൊന്നും അതിലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. സോ എനിക്ക് കുഴപ്പമില്ല. മാർവലിന്റെ സ്പൈഡർവേഴ്സ് ഇങ്ങനെ പോകുന്ന സമയത്ത് സോണി അപ്പുറത്തെ സൈഡിൽ അവരുടെ ആ ഒരു സ്പൈഡർവേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. റീസെന്റ് ആയിട്ട് സിൽക്ക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറെ വെച്ച് ഒരു ലൈവ് ആക്ഷൻ ചെയ്യുന്നുണ്ട്. അതും ആമസോൺ പ്രൈമിൽ. ഒരു TV സീരീസ് ആണ്. അതിന്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് സിൽക്ക് സ്പൈഡർ സൊസൈറ്റി എന്നാണ്. ഡിസ്നിയിലാണെങ്കിൽ കുറച്ചും കൂടെ ആളുകളിലേക്ക് എത്തുമായിരുന്നു, പക്ഷേ ആമസോൺ പ്രൈം ആണ് ഒന്നുകൂടെ നല്ല. കാരണം അപ്പുറത്ത് PG-13 മാത്രമേ ഉള്ളൂ, ഇവിടെയാണെങ്കിൽ കുറച്ച് R-rated കിട്ടും. കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള ഒരു സാധനം നമുക്ക് കാണാൻ പറ്റും. പിന്നെ പ്രൈം വീഡിയോസ് ആണെങ്കിൽ നേരെ ഇറങ്ങിയിട്ടുണ്ട് ഫീൽഡിലോട്ട്. അതായത് $1 billion ഒരു വർഷത്തേക്കുള്ള തിയേറ്ററിക്കൽ റിലീസിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കാൻ വേണ്ടി പോകണത്ര. ആമസോണെ സംബന്ധിച്ച് അവർ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ബട്ട് അതിനെ അവർ മാർക്കറ്റ് ചെയ്യുന്നില്ല. ഇതേസമയം അപ്പുറത്ത് നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലോ അവരുണ്ടാക്കുന്ന ഒരു മീഡിയോക്കർ സാധനമാണെങ്കിൽ പോലും കുറച്ച് പോപ്പുലാരിറ്റി എത്തിക്കഴിഞ്ഞ് അവർ കൊടുക്കുന്ന പ്രൊമോഷന്റെ അളവ് ചെറുതൊന്നുമല്ല. മുക്കിന് മുക്കിന് എവിടെ നോക്കിയാലോ ഒമാറുടെ സാധനമായിരിക്കും. ആമസോണിലാണെങ്കിലോ തപ്പി പോണ ഇങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. ഞാൻ റീസെന്റ് ആയിട്ട് കണ്ട ഒരു സീരീസ് ആയിരുന്നു ദി ഡെവിൽസ് എവർ എന്ന് പറഞ്ഞ ഒരു സാധനം. കിടിലം, ഒരു ഗംഭീര സീരീസ്. ആകെ 6 episodes വരുന്ന ഒരു മാരക വൈറ്റമായിരുന്നു ഈ ഒരു ഡെവിൽസ് എവർ എന്ന് പറഞ്ഞ സീരീസ്. റെക്കമെൻഡേഷൻ ടാബിൽ പോലും എനിക്ക് ആ സീരീസ് വന്നില്ലായിരുന്നു. ലേറ്റസ്റ്റ് റിലീസിലും തപ്പി എല്ലാം പോയിട്ടാണ് എനിക്ക് ഈ ഒരു സീരീസ് കിട്ടിയത്. ആ ഇത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ കണ്ടുപോക്കോട്ടോ, അടിപൊളി സീരീസ് ആണ്. പേര് ദി ഡെവിൽസ് അവർ. തുടങ്ങുമ്പോൾ കുറച്ച് വലിച്ചില് പോലെ തോന്നും, എന്നാലും പോയി ഒരു 2-3 episodes ഒക്കെ കഴിഞ്ഞ് 4-5 എത്തുമ്പോൾ പീക്കാണ്. പ്രത്യേകിച്ച് ആ ഒരു ഫിനാലെ എൻ്റെ പൊന്നെ ഗംഭീരം. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും കണ്ടുപോക്കാം. സോ അടുത്തൊരു അപ്ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് പാന്തർ, അതിനൊരു ഡയറക്ടർ കട്ട് നമ്മുടെ റാങ്ക് ഗൂഗിളിന്റെ കയ്യിലുണ്ട് അത്ര. അതായത് കുറെ ഇമ്പോർട്ടൻ്റ് ആയ സീനുകളെല്ലാം കട്ട് ചെയ്ത് ശേഷമാണ് തിയേറ്ററുകൾ ഔട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഏതാണ്ട് 2.5 hours അടുത്ത് വന്നു. എല്ലാ സീനുകളും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ ഒരു ഡയറക്ടർ കട്ടിൽ എത്ര മണിക്കൂർ വരുമെന്ന് നമുക്ക് അറിയത്തില്ല. ഇനി നോവേ ഹോം ചെയ്ത പോലെ ആ ഒരു എക്സ്റ്റെൻഡഡ് കട്ടെന്ന് പറഞ്ഞ് വീണ്ടും റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇതിനകത്ത് കുറച്ചൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇതിന് എങ്ങനെ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല, കണ്ടുനോക്കാം. അപ്പൊ ഇത്രയുമാണ് മാർവൽ അപ്ഡേറ്റ്സ് ഉള്ളത്. ഇവിടെ നിന്ന് നമ്മൾ DC സൈഡിലോട്ട് പോകുന്ന സമയത്ത് DCU അതായത് DC യൂണിവേഴ്സിൽ അടുത്ത 10 years വേണ്ട എല്ലാ പ്ലാനിങ്ങും കഴിഞ്ഞിരിക്കുകയാണ്. ഐ മീൻ സ്ലേറ്റിംഗ് മാത്രമാണ്. അതായത് ഏതേ സിനിമ എപ്പോൾ റിലീസ് ചെയ്യണമെന്ന് പറയുന്ന ഒരു പ്ലാനിങ് എല്ലാമാണ് ഇപ്പൊ കംപ്ലീറ്റ് ആയിരിക്കണം. ഇതെല്ലാവർക്കും ഒന്നും അറിയത്തില്ലോട്ടോ, ആ ഒരു ടീമിലുള്ള കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ, ആ ഒരു കമ്പനിയിലുള്ള എല്ലാവർക്കും പോലും അറിയത്തില്ല. പിന്നെ നമ്മുടെ സൂപ്പർമാൻ ഫിലിമിലേക്ക് നോക്കുകയാണെങ്കിൽ അതിപ്പോ നിലവിൽ ഹോൾഡിലാണ്. ബട്ട് ഷുവർ മാൻ ഓഫ് സ്റ്റീൽ 2 എന്തായാലും സംഭവിക്കും. ഈ ഒരു 10-year പ്ലാനിങ്ങിൽ ഏത് ഫേസിലാണ് വരാൻ വേണ്ടി പോകുന്നതെന്ന് മാത്രമാണ് ഒരു സംശയമുള്ളത്. ഇനി ആ ഒരു പ്ലാനിങ്ങിൽ മാൻ ഓഫ് സ്റ്റീൽ 2 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ സൂപ്പർമാൻ ആ ഒരു ക്യാരക്ടറിന്റെ ഫെർദർ ആയിട്ട് ഇനി എന്ത് പ്രോജക്റ്റാണ് പോകുന്നതെന്നൊക്കെ പറയുന്നത് നമുക്ക് വലിയൊരു ചോദ്യമായിട്ട് നിൽക്കുകയാണ്. ഡയറക്ടർ ആരായിരിക്കും ചോദിക്കുകയാണെങ്കിൽ സാക്സിനെ ആവാൻ സാധ്യത കുറവാണ്. അതേപോലെ തന്നെ പുള്ളിയുടെ ആ ഒരു സ്നൈഡർ വേഴ്സും റിട്ടേൺ ആവാൻ സാധ്യത ഇല്ല. ഐ മീൻ തീർത്തങ്ങ് ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ സാധ്യത എന്ന് പറയുന്നത് ഭയങ്കരതയും കുറവാണ്. ഇനി എന്തെങ്കിലും കൂടുതൽ ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ ഒന്നെങ്കിൽ DC ഫാൻഡം അല്ലെങ്കിൽ കോമിക്കോ. അതിനുമ്പ് മനസ്സ് വന്ന ഒരു അനൗൺസ്മെന്റ് എങ്കിലും തരുവാണെങ്കിൽ അത്രയും നല്ലത്. ഇതല്ലാണ്ട് DC ഭാഗത്തുനിന്ന് നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നും ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല. അപ്പൊ ഇത്രയുമാണ് ഇന്നലെ വരെ കിട്ടിയിരിക്കുന്ന എല്ലാ ഹോളിവുഡ് ആനിമേ മാർവൽ DC അപ്ഡേറ്റ്സ് എല്ലാം തന്നെ. ഇൻ കേസ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ വിട്ടുപോയിട്ടില്ലെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. അടുത്ത ഇന്നത്തെ അപ്ഡേറ്റ്സിന്റെ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.